ഒരുപാട് സുഹൃത്തുക്കൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ലൊക്കേഷൻ മാത്രമാണോ ചെയ്യണത്, അല്ലെങ്കിൽ ഈ ഒരു ഷോറൂം മാത്രമാണോ ചെയ്യണേ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൊക്കേഷനിലൊക്കെ എന്താ ചെയ്യാത്തത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി മുതൽ ലൊക്കേഷൻ മാറ്റി പിടിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയ എന്നൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഡീലേഴ്സ് ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വന്ന് ചെയ്യുന്നതാണ്. അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഡീലേഴ്സോ അല്ലെങ്കിൽ ഷോറൂം ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തേക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങളും സെയിൽ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ, അതൊന്ന് ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സെലേറിയോ ആണ്. സെലേറിയോ എന്ന് പറയുമ്പോൾ ഇത് സെലേറിയോന്റെ സ്പെഷ്യൽ വാഹനമായിട്ടുള്ള ഓട്ടോമാറ്റിക് ആണ്. 2015 ഇതിന്റെ മോഡൽ, സിംഗിൾ ഓണർ വാഹനമാണ്, റെഡ് കളറാണ്, വളരെ നല്ല രീതിയിൽ ഓടിച്ചാണ് വാഹനമാണ്. പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ ഞാൻ വഴിയെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. പിന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ വിശദാംശങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കറക്റ്റ് സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാതെ നിങ്ങളുടെ വീഡിയോസ് എൻ്റെ വീഡിയോസൊന്നും കറക്റ്റ് നിങ്ങളിലേക്ക് എത്തില്ല. കാരണം ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ മാത്രം പോലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, എന്നാലും നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് കറക്റ്റ് SMS പോലെ മുകളിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കാം എല്ലാവരും. നമുക്ക് ഈ ഒരു സെലേറിയോ കണ്ടിട്ട് വരാം, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരുതി സെലേറിയോ. അപ്പോൾ സെലേറിയോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമുക്കൊരു എന്താ പറയുക, ഓൾട്ടോ വാഗണാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഗണാറിന് ഓപ്ഷനിലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് സെലേറിയോ. ഇപ്പോൾ സെലേറിയോ ഒരു ക്യൂട്ട് വാഹനം തന്നെയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വാഹനം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AMT ട്രാൻസ്മിഷനോട് കൂടി തന്നെ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ പേരിൽ തന്നെ മൈലേജിലൊന്നും കാര്യമായിട്ടുള്ള ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. VXI എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ വാഹനം. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അത് വളരെ നീറ്റായി ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട് ഭാഗം ശ്രദ്ധിക്കുക, ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാവും. കൂടാതെ തന്നെ ഫോഗ് ലാംപ്സൊക്കെ LED ലൈറ്റ്സോടുകൂടി തന്നെ വന്നിരിക്കണ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ നിങ്ങൾക്കൂടെ കാണാം. അതുകൂടാതെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ടയർ നോക്കുമ്പോൾ നമുക്കൂടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ഗ്രിപ്പോടുകൂടി തന്നെ ഇരിക്കണം, അതുകൊണ്ട് 90% മുകളിൽ ഗ്രിപ്പ് വരുന്നുണ്ട്. കൂടാതെ അലോയ് വീൽസ് കാര്യങ്ങൾ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടോ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ നിലവിൽ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടയർ നോക്കണമെങ്കിൽ സെയിം കണ്ടീഷൻ തന്നെ, നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് വിത്ത് അലോയ് വീൽസാണ് വന്നേക്കണേ. ഇനി സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കണമെങ്കിൽ സൈഡ് പ്രൊഫൈലിലും ഈ പറഞ്ഞ പോലെ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡോർ വൈസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. റിയർ ഭാഗത്തെ ടയറായാലും സെയിം കണ്ടീഷൻ തന്നെയാണ്. VXI എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇൻറ്റീരിയർ ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടണും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ തന്നെ ഡോർ പാഡിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ആ ഒരു ഡോർ ലോക്കും കാര്യങ്ങളും ബട്ടണും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡായിട്ടുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡാഷ്ബോർഡും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണം. പുത്തൻ വാഹനം പോലെ തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങും അതേപോലെ ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കാം. മിഡിൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഡബിൾ ഡിൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. അതുകൂടാതെ മാനുവൽ ട്രാൻസ്മിഷനല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ നമുക്ക് മാനുവലായിട്ടും ഇവിടെ ഗിയർ മാറാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ റിയർ ഭാഗം ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് 60-40 റേഷ്യോയില് സീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഡൗൺ ചെയ്തിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാവുന്ന ഓപ്ഷൻ കൂടി ഉണ്ട്. റൂഫൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് പുത്തൻ വാഹനം പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അതിൻ്റെ ഭാഗമായിട്ട് മുകളിൽ നമുക്ക് സൺവൈസറും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ആ ഒരു പ്ലാസ്റ്റിക് കവർ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നത്. കിലോമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. കിലോമീറ്റേഴ്സ് ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ജസ്റ്റ് 58,000 കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ക്വാളിറ്റിയുള്ള സീറ്റ്സും അതേപോലെ തന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വാഗണാറിലെ കണ്ടിട്ടുള്ള സെയിം ലെഗ് സ്പേസ് തന്നെ ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. സീറ്റൊക്കെ ഡൗൺ ചെയ്യണം. 60-40 റേഷ്യോയിലാണ് ഇതിൻ്റെ റിയർ സീറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം അതേപോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. Thank you.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സെലേറിയയുടെ എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ വളരെ നീറ്റ് ആയിട്ടിരിക്കുന്ന എൻജിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ടാണ് എടുത്തിട്ടുണ്ട്. ബാറ്ററിയൊക്കെ ഒരു പവർ ഡ്രോപ്പ് ഇല്ലാത്ത സൂപ്പർ കണ്ടീഷനായിട്ടിരിക്കുന്ന ബാറ്ററിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കാം. കണ്ടോ, യാതൊരു രീതിയിലുള്ള പേസ്റ്റിംഗ് പ്രശ്നങ്ങളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. ആക്സിഡൻ്റോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനേ പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ സ്ലോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സെലറിയിൽ നിന്ന് അധികം ലാവിഷ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഇതൊരു ഹാച്ച്ബാക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ കീ ഒന്ന് ജസ്റ്റ് ഓക്കെ ഞാനൊന്ന് ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതും കൂടെ കാണാം. കാണാം, ഇത് വളരെ ചെറിയൊരു ബൂട്ട് സ്പേസ് എന്ന് നമുക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ഒന്നുമില്ല. അതായത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഇവിടെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നമുക്കത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ടെയിൽ ഗേറ്റിൻ്റെ എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. നമുക്ക് സർവീസ് ടയേഴ്സിൻ്റെ ആ റൂം കൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കൂടെ കാണാം. കണ്ടോ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചേക്കണ ആ ടയേഴ്സാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും വലിയ രീതിയിൽ ഗ്രിപ്പ് മോശമോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഒരു 60% മുകളിൽ ഗ്രിപ്പ് നമുക്കിവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ വിശദമായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി വില ഭാഗം സംസാരിക്കാം. വീണ്ടും ഓർമ്മിപ്പിക്കണം, സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം വാങ്ങിച്ച് വേറെ ലൊക്കേഷനിലേക്ക് നമ്മൾ യൂസ്ഡ് കാർസ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഡീലേഴ്സ് ആരെങ്കിലൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മൾ എന്തായാലും കോൺടാക്ട് ചെയ്തേക്കാം. നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നേക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. 58,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണം. സിംഗിൾ ഓണർ 2015 വാഹനമാണ്. സെലറിയാണ്, ഓട്ടോമാറ്റിക് ആണ്, നിങ്ങളീ കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വില കാര്യങ്ങൾ സംസാരിക്കാം. വില പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ഒരു ചാനലിൽ കൂടി അല്ലെങ്കിൽ ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മുടെ ചെറിയ ചാനലും കൂടി ഉണ്ട്, ഡാർക്ക് സ്റ്റോറീസ് മലയാളം. അത് മിസ്റ്ററി സീരീസ് ആണ്. മിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ആ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് 4,10,000 ആണ്. 410,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അഡ്വാൻസ് ചെയ്യാം. ലോൺ മണി, ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓൾ കേരള, എന്താ പറയുക, ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തറിയണമെങ്കിലും നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു സെലേറിയയുടെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കണം. തരാം.